എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി കിഴി റിവ്യൂ ആണ് ഡങ്കി. യെസ്, എന്റെ മോനെ, അതായത് ഇന്ത്യൻ സിനിമയിലെ ഡയറക്ടർ എന്ന രീതിയിൽ ഒരു ബ്രാൻഡ് നമ്മുടെ രാജ്കുമാർ ഹിരാനി തീർച്ചയായിട്ടും ഒരിക്കലും നിരാശപ്പെടുത്താത്ത സംവിധായകൻ. എന്തൊരു സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും സിനിമയിൽ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോ ആ ഒരു ബ്രാൻഡ്, പിന്നെ നമ്മുടെ കിങ് ഖാൻ എസ് ആർ കെ സ്റ്റാറുകളിൽ ഒരു ബ്രാൻഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചപ്പോൾ ശരിക്കും ഒരു മാജിക് സംഭവിച്ചിരിക്കുന്നു. ഡങ്കി, യെസ്, രാജ്കുമാർ ഹിരാനി തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഡങ്കിയിൽ വന്നു നിൽക്കുകയാണ്. അതും പൊന്ന് തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അതായത് നമ്മൾ ഈ കുറച്ചൊക്കെ കഴിയുമ്പോഴേ എഴുത്തിൻ്റെ ആ ഒരു പവർ ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ ഇങ്ങനെ അതെന്താ സംഭവിക്കാത്ത എഴുത്തിന്റെ പവർ സാധാരണ എല്ലാരെയും കുറഞ്ഞു കുറഞ്ഞു വരാറാണ്. നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. അവസാനത്തെ നല്ല ഒരു അഞ്ചെണ്ണോ പത്തെണ്ണോ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കയ്യിലുള്ളതെല്ലാം കഴിയും. മരുന്ന് കഴിയും. ആ ഇത് മരുന്ന് ഇരിക്കും തോറും മറ്റേ വീഞ്ഞിന് വീര്യം കൂടുന്ന പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. കാരണം എന്താണെന്നറിയോ, ഇത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സിനിമക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡയറക്ടർ തന്നെ ഇല്ല. കാരണം അതിനു മുൻപ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇത്രയും സമയമെടുത്ത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ ഒരുക്കി വെച്ചതിന് ശേഷം മാത്രം ആണ് ഉറപ്പിച്ചിരിക്കുന്നു സിനിമ ചെയ്യുന്നതിന് മുൻപേ ഈ സിനിമ ഹിറ്റാണ്. അതാണ് ആളുടെ പ്രത്യേകത. അതാണ്, അതായത് ടൈം എടുത്തിട്ടാണ് ഓരോ സിനിമകളും, ഓരോ എന്താ പറയുക, ഒരു മൂന്നും നാലും വർഷത്തെ ഗ്യാപ്പിലൂടെയാണ് ഓരോ സിനിമകളും വരുന്നത്. അത്രയും ആ ഒരു ടൈമില് സിനിമയ്ക്ക് വരുന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പുതിയത് വരുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അതും കൂടി ഒരു രക്ഷയില്ലാത്ത കഴിവുള്ള ഒരാൾ, അതായത് ഡയറക്ഷനിലായാലും കിഡിലും ഡയലോഗ്സിലായാലും എന്തൊരു കോമഡിയാണ് എന്താ പോലെ. അതാണ് പറഞ്ഞത്, പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടുപോകും കരയിപ്പിച്ചും കൊണ്ടുപോകുന്ന പറഞ്ഞൊരു ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റമാണ് രാജ്കുമാർ ഹിരാനിയുടെ സിനിമകൾ. അതെ, അത് ഇതിലും തെറ്റിയിട്ടില്ല. എല്ലാം അതുപോലെ ഫുൾ പാക്കേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എസ് ആർ കെയും കൂടി ചേർന്നപ്പോൾ ഏറെ ലെവല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ കെയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞങ്ങൾക്ക് ഇതാണ്, ഇതാണ് ശരിക്കും നമ്മൾ പറയാറുള്ള എസ് ആർ കെ. അല്ലാണ്ട് ഒരു പത്താനോ ജവാനോ അല്ലെങ്കിൽ അത് നമ്മൾക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അത് തനി കോമാളി ക്യാരക്ടേഴ്സ് ആണ്. സത്യം, ഒരു സംശയ കാര്യത്തിലില്ല. കുറെ പ്രച്ഛന്ന വേഷം കെട്ടി ഇങ്ങനെ വന്ന് ആടി ഇത് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. കളക്ഷന്റെ കാര്യത്തിൽ ശരിയായിരിക്കാം, 1000 or 1500 ഒക്കെ എത്തിയിട്ടുണ്ടാകും. പക്ഷെ സിനിമ അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ നമ്മൾ എസ് ആർ കെന്റെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെ എസ് ആർ കെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ ഇതാ ഇതൊക്കെയാണ്. ആള് ശരിക്കുമാതല്ല കേട്ടോ പറഞ്ഞത്. ആ അതെ, ആള് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതെന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാണെന്ന്. അത് സത്യം തന്നെയാണ് കേട്ടോ, അത് ചുമ്മാ പറഞ്ഞല്ല. പക്ഷെ ആ ഒരു പ്രസ്താവനയോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എനിക്ക് വീർസാറൊക്കെ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഫീൽ കിട്ടിയ സിനിമയാണ്. അത് ഉണ്ടാവും, പക്ഷെ ഒരു കുറച്ച് ടൈം. അതെ, പക്ഷെ ആൾക്ക് ഇത് ഏറ്റവും, അതായത് ഡെഡിക്കേഷൻ ഒക്കെ അത്യാവശ്യം വേണ്ട സംഭവം തന്നെയാണ്. ഇപ്പം എസ് ആർ കെക്ക് പറയാലോ പഠാൻ എന്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോ അതൊക്കെയാണ് ഏറ്റവും വലുത്. പക്ഷെ സിനിമ അല്ലെ, ആൾക്ക് തന്നെ അറിയാം സിനിമേന്റെ എന്താണ് സിനിമ എന്നുള്ളത്. അത് വെച്ചിട്ട് നോക്കുമ്പോ ഇതാണ് ആളുടെ ബെസ്റ്റ് എന്ന് ആള് പറയുന്നത് ഒരു തെറ്റും. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള മികച്ച സിനിമ എന്ന് പറയില്ലേ, അതിൽ പെടുത്താവുന്ന ഐറ്റാണ്. എന്തായാലും പെർഫോമൻസ് വൈസ് കൊണ്ട് എല്ലാവരും മികച്ച രീതിയിലാണ്. അതിൽ എസ് ആർ കെ നമ്മൾ എടുത്ത് പറഞ്ഞു വേറെ ലെവലാണ്. പക്ഷേ എസ് ആർ കെനേക്കാൾ മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് ഉണ്ട് താപ്സി പന്നു അല്ലേ. പിന്നെ നമ്മുടെ വിക്കി കൗശൽ. പിന്നെ എസ് ആർ കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പവർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നോക്കുക എസ് ആർ കെ. അതാണ് പ്രശ്നമുള്ളു, അല്ലാണ്ട് വേറെ ബാക്കി പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും മികച്ച നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ നമ്മൾ ഇതിന്റെ ടീസർ, ഇതിന്റെ ഡ്രോപ്പുകൾ ഇങ്ങനെ കണ്ടല്ലോ, ഓരോ ഡ്രോപ്പുകൾ അത് കണ്ടപ്പോ നമ്മുടെ മനസ്സിലൊരു വലിപ്പം, അതിനൊരു ചെറിയ വലിപ്പം ഉള്ളായിരുന്നു. സംഭവപൂലമായ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ കണ്ടന്റ് വൈസ് സി ഐ അല്ലേ നമ്മുടെ, അതിൻ്റെ ഒരു വേറെ രീതിയിലൊരു സംഭവം എന്നുള്ളത് മാത്രമുള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്കെയിലുണ്ടല്ലോ, അതിൻ്റെ റേഞ്ച് വലുതാട്ടോ. നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഇത് ശരിക്കും ഒതുക്കി വെച്ചിരിക്കുകയാണ് അവർ. ശരിക്കും ട്രെയിലറിലൊന്നും അവർ കാണിച്ചിട്ടില്ല. അതെ,
അത് കാണിക്കാഞ്ഞത് ഒരു ഒരു കണക്കിന് നന്നായിട്ട് സിനിമ കണ്ടപ്പോ നമുക്കത് ഒരു അത്ഭുതം. മറ്റത് ട്രെയിലറിൽ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കണ്ടാകും, ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കാണുമ്പോ അത്രക്കും മികച്ച കണ്ടന്റും മികച്ച കണ്ടന്റ് അതാണ് ഭീകര മെസ്സേജ്. അതായത് ഡോങ്കി റൂട്ട് വഴി പുതിയ ഒരു ജീവിതം എത്തിപ്പെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കഥയാണ്, ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ നല്ല കോമഡി സിനിമയാണെന്ന് പറയാം. ഇമോഷണലി ഭീകരമായിട്ടുള്ള, അതായത് സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലി ഒരു ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ശരിക്കും നമ്മൾ കരഞ്ഞു കൂട്ടും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിരിപ്പിച്ചിട്ട് ചിരിപ്പിച്ചുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മളെ കരയിപ്പിക്കും കൂടെ ചെയ്യണം സിനിമ. അതായത് നമ്മുടെ ത്രീ ഇഡിയറ്റ്സിലൊക്കെ അതേപോലെയാണ്. ത്രീ ഇഡിയറ്റ്സ്, മറ്റേ മുന്നാബായി, MBBS ഇതിലൊക്കെ ഇത് തന്നെയാണ് ആളെ. അതാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്, രാജ്കുമാർ ഹിരാനിന്റെ ഒരു എന്താ പറയാ സ്പെഷ്യൽ എന്ന് പറയുന്ന സംഭവം തന്നെ. അതായത് കോമഡി, ലോക്കൽ കോമഡികളൊന്നും ഉണ്ടാവില്ല, നല്ല ചിരിച്ച് മറിയുന്ന സാധനങ്ങൾ മാത്രം. പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് നമുക്ക് ഹിന്ദി ഭയങ്കരമായിട്ട് അറിയാത്തത് കൊണ്ട്, അതായത് എന്താ ഹിന്ദി നന്നായിട്ട് അറിയുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചിരിക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും. അത് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ചിരിക്കണമെങ്കിൽ. അപ്പോഴേക്കും ആ സീൻ കഴിഞ്ഞ് അടുത്ത് വന്നിട്ടുണ്ട്, അവര് ചിരി തുടങ്ങിയിട്ടുണ്ട്, വേറെ സീനിൽ അവരുടെ ചിരി കഴിഞ്ഞിട്ട് അടുത്ത സീൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിന് ചിരിക്കുന്നപ്പോഴേക്ക് വരുവുള്ളൂ അവര് വിചാരം നമ്മൾ ആ സീനിന് ഓരോ കൂടെ ചിരിച്ചതാണെന്ന്. നമ്മൾ അതിനല്ല ചിരിച്ചിരിക്കുന്നത്. ഹിന്ദി പരിജ്ഞാനമില്ലാത്തത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. ഹിന്ദി സിനിമകളിലേക്ക് പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അവരുടെ എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവാണ്ട് പോവാറ്. പക്ഷെ എന്നാലും നമുക്ക് സിനിമ എന്ന് പറയുന്നതിനകത്ത് ഭാഷയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല, അത് ഇതൊക്കെ രാജ്കുമാർ ഹിരാനിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രം പറയാം കേട്ടോ. അതൊക്കെ തെരഞ്ഞെടുത്തിട്ട് സഞ്ജു, അതെ, പിന്നെ ഒരുപാട് സിനിമകളുണ്ട്, അങ്ങനെ കുറേ സിനിമകൾ. ഈ സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് നമുക്ക് ഭാഷ അറിഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ചില സിനിമകൾ, ഇപ്പോൾ തെലുങ്ക് സിനിമകളൊക്കെ തെലുങ്കായിട്ട് തന്നെ കാണേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവാറൊന്നുമില്ല. പക്ഷെ സിനിമ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, പറയുന്നതേ മനസ്സിലാവാത്തുള്ളൂ. അല്ല, മേക്കപ്പ് ചെറിയൊരു പ്രശ്നമുണ്ടോ? മേക്കപ്പില് ചെറിയൊരു ഏജിന്റെ ഇത് കാണിക്കുമ്പോൾ കുറച്ചൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോങ് നമ്മൾ എടുത്തു പറയണ്ടാണ്, സോങ് BGM ഒക്കെ അടിപൊളിയായിട്ടാണ് ഇങ്ങനെ വന്നു പോകുന്നത്, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും സിനിമ മിസ്സാകാതെ ഇരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അതായത് ഇത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. അതിന് അതിന് മാത്രമുള്ള ഒരു മുതലുണ്ട്. കണ്ടന്റ് ബേസിൽ തന്നെ നമുക്ക് പറയാം, കണ്ടന്റ് ബേസിൽ ഈ ഡങ്കി നേര് കണ്ടന്റ്, അത് ഭയങ്കര ഭീകരമായ കണ്ടന്റ് തന്നെയാണ് സിനിമകളില്. പക്ഷെ ഈ ഡങ്കിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈ ആണ്, അതായത് ഇന്റർനാഷണൽ ആണ്. അതെ, മറ്റേത് ഇന്റർനാഷണൽ അല്ല എല്ലായിടത്തും ഉണ്ടെങ്കിലും, അതായത് ഇതിന്റെ സബ്ജക്ട് കുറച്ച് സത്യം മറ്റു രാജ്യങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള കണ്ടന്റ് ആണല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടക്കാറുണ്ട്, നടക്കാറുള്ള സംഭവം, അതായത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. മറ്റേന്ന് പറഞ്ഞാൽ മറ്റുള്ള പല രാജ്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെങ്കിലും സിനിമ ഗംഭീരമായിട്ട് സിനിമ കണ്ടവര് അഭിപ്രായങ്ങൾ പറയാ കമന്റ് ആയിട്ട്. അപ്പം എന്തായാലും എല്ലാവരും പോയിട്ട് മിസ്സാക്കാതെ കാണാം. ഞങ്ങൾ എന്തായാലും പോവാണ് നാളെ. അപ്പൊ എന്തായാലും SRK യഥാർത്ഥ തിരിച്ചുവരവ് ഇതാണ്, ആഘോഷിക്കും. ഞങ്ങൾക്ക് തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആഗ്രഹിച്ച, നമ്മുടെ SRK ഇതാണ്, മുത്ത് SRK ഇതാണ്. അതെ, അപ്പൊ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.